കൊച്ചിയിൽ യുഡിഎഫ് നേതൃയോഗം ആരംഭിച്ചു. യോഗത്തിൽ കെ സുധാകരനും രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും പങ്കെടുക്കില്ല. ആരോഗ്യ കാരണങ്ങളാൽ പങ്കെടുക്കുന്നില്ലെന്ന് യോഗത്തെ അറിയിച്ചു. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വിവരങ്ങൾ. പത്രങ്ങൾ കത്തുപിടിക്കെ തന്നെയാണ് കൊച്ചിയിൽ യുഡിഎഫ് നേതൃയോഗം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടി ആരോഗ്യ കാരണങ്ങളാൽ പങ്കെടുക്കില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. രമേശ് ചെന്നിത്തലയും കെ സുധാകരനും പങ്കെടുക്കില്ല എന്നാണ് അല്പസമയം മുൻപ് അറിയിച്ചിട്ടുള്ളത്. എം എം ഹസൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് ഇന്നത്തെ നേതൃയോഗത്തിൽ രൂപം നൽകും. മാത്രവുമല്ല കാർഷിക പ്രശ്നങ്ങളടക്കം ചർച്ച ചെയ്യും. ഒപ്പം തന്നെ ഈ കെ ആന്റണിയുടെ മൃദുസന്ധത പരാമർശം അത് സിപിഎം ദൃഷ്ടിയാണ് എന്നുള്ള നിലപാടിലാണ് ഇമാം ഹസൻ പ്രതികരിച്ചിട്ടുള്ളത്. ഈ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളും ഇന്നത്തെ നേതൃയോഗത്തിൽ ഉണ്ടാകുകയും ചെയ്യും. നേരത്തെ തന്നെ അതായത് കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾക്കെതിരെയുള്ള ആരോപണങ്ങൾ അത് ഉൾപ്പെടെ ഇന്ന് യുഡിഎഫ് നേതൃയോഗത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടുള്ള ഷുക്കർ വധ കേസിലെ പ്രധാനപ്പെട്ട ആരോപണം കെ പി ഹരീന്ദ്രന്റെ ആരോപണത്തിൽ നേരത്തെ കെ സുധാകരൻ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അതായത് ഈ വിഷയം ഗൗരവകരം ആണ് എന്നുള്ളതായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അതിർത്തി മുസ്ലിം ലീഗ് നേതൃത്വം അറിയിച്ച ഒരു സാഹചര്യമുണ്ട്. അത് ഇന്നത്തെ യുഡിഎഫ് നേതൃയോഗത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രവുമല്ല ഈ ജയരാജന്മാരുടെ വിഷയങ്ങൾ അത് എത്ര രീതിയിൽ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു വിലയിരുത്തൽ, അതായത് ഒരു വലിയ രീതിയിൽ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ അതിനെ സാധിച്ചില്ല എന്ന ഒരു വിലയിരുത്തൽ കോൺഗ്രസിലെ എല്ലാ ഘടകകക്ഷികളിലും ഉണ്ട്. അതുകൊണ്ട് അക്കാര്യവും ഇന്നത്തെ നേതൃയോഗത്തിൽ ചർച്ച ചെയ്യും. എന്തായാലും ഐക്യകണ്ഠേന മുന്നോട്ട് പോകണമെന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തുമെന്നാണ് സൂചന. എന്തായാലും നിലവിൽ ഈ ഷുക്കൂർ വധ കേസുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങളിലുള്ള ചർച്ചകളും ഒപ്പം തന്നെ മുന്നോട്ടുള്ള സംഘടനകളുടെ പോക്കുകളും ഒപ്പം തന്നെ ഈ നേതൃയോഗത്തിൽ ഈ ചർച്ച ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അല്പസമയം മുൻപാണ് കൊച്ചിയിൽ നേതൃയോഗം അബാദ് പ്ലാസ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് ആരംഭിച്ചിരിക്കുന്നത്. അതിന് രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയും കെ സുധാകരനും പങ്കെടുക്കുന്നില്ല. മറ്റ് ഘടകക്ഷികളിലെ എല്ലാ നേതാക്കന്മാരും എത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ നിലവിൽ ബഫർസോണിലടക്കം സ്വീകരിക്കേണ്ടുന്ന നിലപാടുകളും മറ്റ് സമര പരിപാടികളും ഒക്കെ തന്നെ ഇന്നത്തെ ഘടകക്ഷികളുടെ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശരി രേഷ്മ, കൊച്ചിയിൽ യുഡിഎഫ് നേതൃയോഗം ആരംഭിച്ചു. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.